ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ പി എസ് സി നടത്തിയ മെഡിക്കൽ ഫോട്ടോഗ്രാഫർ പരീക്ഷയുടെ പ്രൊഫഷണൽ കീ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ പരീക്ഷ ടെൻത്ത് ഇലവൽ പ്രിലിംസിൻ്റെ കൂടെ നടത്തിയ പരീക്ഷയാണ് ഓക്കെ അപ്പോൾ ഇതില് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ പോലെ തന്നെ നാൽപ്പത് മാർക്ക് നാൽപ്പത് മാർക്ക് ജി കെ ഉണ്ട് പത്ത് മാർക്ക് ആനുകാലിക വിഷയങ്ങളുണ്ട് പത്ത് മാർക്ക് മാത്സ് ആൻഡ് മെന്റലിബിലിറ്റി പത്ത് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് പത്തു മാർക്ക് മലയാളം ഇനി ഇരുപത് മാർക്ക് ഫോട്ടോഗ്രഫി ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ എൽ ഡി സി പരീക്ഷയുടെ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും അതുപോലെ സുപ്രധാന നിയമങ്ങളും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പൊ ഇനി വരുന്ന ഒ എ പരീക്ഷ അസിസ്റ്റന്റ് സെയിൽസ്മാൻ മുതലായ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ ഉറപ്പായിട്ടും നോക്കിയിരിക്കേണ്ട ഒരു ചോദ്യ പേപ്പർ തന്നെയാണ് അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ ചോദ്യം താഴെ പറയുന്ന കേരള മുഖ്യമന്ത്രിമാരുടെ ശരിയായ കാലഗണനാക്രമം തിരഞ്ഞെടുക്കുക ഇ എം എസ് നമ്പൂതിരിപ്പാട് പട്ടം താണുപിള്ള സി അച്യുതമേനോൻ ആർ ശങ്കർ അപ്പോ ഓപ്ഷൻ ബി ആണ് ഉത്തരം ആദ്യം ഇ എം എസ് രണ്ടാമത് പട്ടം താണുപിള്ള മൂന്നാമത് ആർ ശങ്കർ നാലാമത് സി അച്യുതമേനോൻ രണ്ട് താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായവ കണ്ടെത്തുക തെറ്റായ പ്രസ്താവന ഏതാണ് ഡച്ച് ശക്തി ഇന്ത്യയിൽ അധപതിക്കാനുള്ള പ്രധാന കാരണം ഇംഗ്ലീഷ് ആഗമനമാണ് അതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന അപ്പൊ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാ ഡച്ചുകാർ കേരളത്തിന് നൽകിയ മഹത്തായ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ് കുഷ്ഠരോഗികൾക്കായി പള്ളിപ്പുറത്ത് ഡച്ചുകാർ ഒരു ആശുപത്രി ആരംഭിച്ചു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടത് മൂന്ന് തിരുവിതാംകൂർ ഭരിച്ച പറയുന്ന രാജാക്കന്മാരെ കാലക്രമത്തിൽ ക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുക അപ്പോ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ് ആദ്യം കാർത്തിക തിരുനാൾ രാമവർമ്മ ഗൗരി പാർവതി ഭായ് ആയില്യം തിരുനാൾ ശ്രീമൂലം തിരുനാൾ നാല് പ്രധാന യു എൻ ദിനങ്ങളിൽ തെറ്റായത് കണ്ടെത്തുക തെറ്റായിട്ടുള്ളത് അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ പതിനഞ്ച് ജൂൺ ഇരുപത്തി ഒന്നാണ് അതാണ് തെറ്റായിട്ടുള്ളത് ഇന്ത്യയിലെ നമ്പർ വൺ ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ ആയ അണക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ പി എസ് സി പരീക്ഷകൾക്കും ഉടനെ തന്നെ കുറെ ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ ഡിസംബർ എയ്ത്തിന് ആരംഭം എന്ന പേരിൽ ഒരു വൺ ട്വന്റി ഡേ ഫൗണ്ടേഷൻ ബാച്ച് കോഴ്സ് ടെൻത്ത് ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് മുതലായ പരീക്ഷകൾക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ തുടങ്ങുന്ന എല്ലാ കോഴ്സുകളും അൺഅക്കാഡമിയില് ആദ്യം തൊട്ടുള്ള എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഓടി കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കൂടായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി ഓക്കെ അതുപോലെ ഒരു ഫിഫ്റ്റി ഡേ കംപ്ലീറ്റ് കോഴ്സ് എച്ച് എസ് എ പാർട്ട് എ എക്സാമിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഡിസംബർ നയൻതിന് ടോപ്പ് ആയ മൻസൂർ അലി സാർ അടക്കമാണ് ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ക്ലാസുകൾ എടുക്കുന്നത് അപ്പോൾ ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ ഈ പറയുന്ന എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് കിട്ടും പത്ത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോടായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി അതുപോലെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പേപ്പർ വണ്ണിന് വേണ്ടിയിട്ട് നവംബർ ട്വന്റി ഫിഫ്റ്റിന് ഓൾറെഡി ഒരു ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിങ്ങൾക്ക് ഇപ്പോഴും ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ ട്വൽത്ത് ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് ബാച്ച് കോഴ്സസ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കൂടാതെ ബെക്കോ അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് റിസർച്ച് ഓഫീസർ എൽ ഡി ടൈപ്പിസ്റ്റ് മുതലായ പരീക്ഷകൾക്കും ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് നേടാൻ പറ്റിയൊരു അവസരമാണ് ഡിസംബർ ട്വൽത്തിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഒരു കോംപാക്ട് നടക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് സ്കോളർഷിപ്പുകളും മറ്റ് സമ്മാനങ്ങളും നേടാനുള്ള ഒരു ഓപ്ഷനും കൂടിയുണ്ട് അപ്പൊ ഇത് അൺലോക്ക് ചെയ്യാൻ ഞങ്ങളുടെ കൂടെ ടിപ്സ് ആൻഡ് ട്രക്സ് യൂസ് ചെയ്താൽ മതി അഞ്ച് കാർഷിക നിയമങ്ങളെ പറ്റി പഠന റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റിയിലെ അംഗങ്ങളിൽ ശരിയായ ജോഡി രേഖപ്പെടുത്തുക ശരിയായ ജോഡി ഓപ്ഷൻ ബി ആണ് ഒന്ന് മൂന്ന് നാല് എന്നിവ വി ആർ ലളിതാംബിക ഇല്ല പന്തലാസ എന്നത് താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പന്തലാസ എന്നത് സമുദ്രമാണ് സമുദ്രം റൂർകേല സ്റ്റീൽ പ്ലാന്റ് നിർമ്മാണത്തിന് ഏത് രാജ്യത്തിന്റെ സഹകരണമാണ് ഇന്ത്യക്ക് ലഭിച്ചത് ജർമ്മനിയുടെ സഹകരണമാണ് ലഭിച്ചത് ഭൂമിയുടെ ഉത്ഭാഗമായ നിഫയിൽ ഏതൊക്കെ മൂലകങ്ങളാണ് പ്രധാനമായും അടങ്ങിയിരിക്കുന്നത് നിക്കലും ഇരുമ്പും നിക്കലും ഇരുമ്പും ഇന്ത്യയിലെ ഏത് തരം ഉൽപ്പാദന നിലയങ്ങളിൽ നിന്നാണ് ഏറ്റവും അധികം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലാണ് താപവൈദ്യുതി നിലയങ്ങൾ മണ്ണിടിച്ചൽ ദുരന്തമുണ്ടായ പെട്ടിമുടി ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു പെട്ടിമുടി ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ നിരീക്ഷണങ്ങൾ തിരിച്ചറിയുക രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ഹരിത വിപ്ലവത്തിന്റെ അടിസ്ഥാന ഘടകം അത്യുൽപാദന ശേഷിയുള്ള വിവിധ ഇനം വിത്ത് വിത്തുകളുടെ ഉപയോഗമാണ് ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള പരുത്തിയാണ് ഇത് രണ്ടു ശരിയായിട്ടുള്ളത് അടുത്തത് ചരക്കു സേവന നികുതി ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുത താഴെ പറയുന്ന കോഡിൽ നിന്നും തിരഞ്ഞെടുക്കുക ഏതാണ് ശരിയായ വസ്തുത രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ചേർന്നാണ് നടപ്പിലാക്കുന്നത് ജി എസ് ടി കൗൺസിലിന്റെ അധ്യക്ഷം വഹിക്കുന്ന കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ് ഓക്കെ അടുത്തത് ഇന്ത്യയിലെ കാർഷിക വിളകളുമായി ബന്ധപ്പെട്ട് തെറ്റായ വസ്തുത ഏതാണ് തെറ്റായ വസ്തുത ഏതാണ് നാല് മാത്രം ഗോതമ്പ് ഖാരിഫ് വിളയാണ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള വസ്തുത ശരിയായ ജോഡി കണ്ടെത്തുക ശരിയായ ജോഡി കണ്ടെത്തുക ഇതില് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ആഗോളവൽക്കരണം വാങ്ങൽ ഔട്ട്സോഴ്സിംഗ് ആബിദ് ഹുസൈൻ കമ്മീഷൻ മൂലധന വിപണന വിപണികളുടെ വികസനം സുസ്ഥിര വികസനം കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ഇത് മൂന്നും ശരിയാണ് നീതി ആയോഗ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറപ്പെടുവിച്ച സുസ്ഥിര വികസന സൂചികയിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടിയ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് കേരളവും ഹിമാചൽ പ്രദേശും കേരളവും ഹിമാചൽ പ്രദേശുമാണ് ആണ് മൗലികാവകാശങ്ങളിൽ പെടാത്തത് ഏത് മൗലിക അവകാശങ്ങളിൽ പെടാത്തത് മൂന്നും നാലും സാമ്പത്തിക സമത്വത്തിനുള്ള അവകാശം സ്വത്തിനുള്ള അവകാശം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് ശരിയായ പ്രസ്താവന ഒന്നും മൂന്നുമാണ് ശരിയായ പ്രസ്താവന നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ മതേതരത്വം എന്ന ആശയം ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർക്കപ്പെട്ടു എഴുപത്തിമൂന്നാം ഭേദഗതി പഞ്ചായത്തി രാജ് സമ്പ്രദായം നടപ്പിലാക്കി ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ നിർദ്ദേശക തത്വങ്ങൾ എന്നിവ ഏതെല്ലാം രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത് റഷ്യ അയർലൻഡ് റഷ്യ അയർലൻഡ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി കൺകറൻ ലിസ്റ്റിൽ പെടുന്ന വകുപ്പുകൾ ഏതെല്ലാം കൺകറൻ ലിസ്റ്റിൽ പെടുന്ന വകുപ്പുകൾ ഏതെല്ലാമാണ് വനം വിദ്യാഭ്യാസം അതുപോലെ വിവാഹം വിവാഹമോചനം എന്നിവയാണ് കൺകരൻ ലിസ്റ്റിൽ പെടുന്ന വകുപ്പുകൾ സൈബർ നിയമങ്ങൾ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സൈബർ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവയൊന്നുമല്ല ഏതാണ് അവശിഷ്ട അധികാരത്തിലാണ് അടുത്തത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ പറ്റി പഠിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ച ആദ്യത്തെ കമ്മിറ്റി ഏതാണ് ആദ്യത്തെ കമ്മിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത് സർക്കാരിയ കമ്മിറ്റി ഏത് കോടതികൾക്കാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ഉള്ളത് റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത് ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കുമാണ് ഓപ്ഷൻ സി താഴെ പറയുന്നവയിൽ സ്ഥിരം എക്സിക്യൂട്ടീവ് ഏത് എക്സിക്യൂട്ടീവ് ഏതാണ് രണ്ടും നാലുമാണ് കളക്ടറും ചീഫ് സെക്രട്ടറിയും ഓക്കെ രാജ്യസഭ ചെയർമാൻ ആരാണ് രാജ്യസഭാ ചെയർമാൻ ഉപരാഷ്ട്രപതിയാണ് ശരീര തുല്നില പാലിക്കാൻ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത് ബെല്ലം മനുഷ്യ ശരീരത്തിൽ ഗ്ലോക്കോമ ബാധിക്കുന്ന അവയവം ഏതാണ് ഗ്ലോക്കോമ ബാധിക്കുന്നത് കണ്ണിനെയാണ് ഡയബറ്റിസ് മെലിറ്റസ് എന്ന ജീവിതശൈലി രോഗം ഏത് ഹോർമോണിന്റെ അപര്യാപ്തത മൂലം ആണ് ഉണ്ടാകുന്നത് ഇൻസുലിൻ ഓക്കെ അപ്പോ ഡയബറ്റിസ് മെലിറ്റസ് ആണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ആയിരുന്നെങ്കിൽ ഏതായിരുന്നു അടുത്ത ചോദ്യം പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ് ഏതാണ് പക്ഷിപ്പനിക്ക് കാരണമായത് എച്ച് ഫൈവ് എൻ വൺ വൈറസ് ആണ് ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന ആരോഗ്യമന്ദിരൻ ത്രീ പോയിന്റ് സീറോയിന്റെ ഭാഗമായി രാജ്യത്തെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയതിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ഏത് കേരളമാണ് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം ഇരട്ടിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ സ്ഥിരാംഗത്തിന്റെ മൂല്യത്തിന് എന്ത് വ്യത്യാസമാണ് വരുന്നത് മാറ്റം സംഭവിക്കുന്നില്ല ഓക്കെ ഗുരുത്താകർഷണ സ്ഥിരാംഗം എന്തിനെ ഡിപെൻഡ് ചെയ്യുന്നില്ല രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം ഇതിനെ ഡിപെൻഡ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് മാറ്റം സംഭവിക്കാത്തത് വാഹനങ്ങളിലെ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ് വാഹനങ്ങളിലെ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്ന ദർപ്പണമാണ് കോൺവെക്സ് ദർപ്പണം വാഹനങ്ങളിലെ ഹൈഡ്രോളിക് ബ്രേക്കിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന നിയമം ഏത് പാസ്കൽ നിയമം പാസ്കൽ നിയമം വാതക നിയമങ്ങളിൽ താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും എന്ന ബന്ധം പരീക്ഷണത്തിലൂടെ സ്ഥാപിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് റോബർട്ട് ബോയിൽ ബോയിൽ സ്ലോയാണിത് റോബർട്ട് ബോയിൽ അടുത്ത ചോദ്യം ഡി സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റലുകൾ ഉണ്ട് ഡി സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റലുകൾ ഉണ്ട് അഞ്ച് സൾഫ്യൂറിക് ആസിഡ് വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് എന്താണ് സമ്പർക്ക പ്രക്രിയ സമ്പർക്ക പ്രക്രിയ ഈ വർഷത്തെ സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ജേതാവ് ആരാണ് എം ലീലാവതി റഷ്യയുടെ മരിയ ഷറപ്പോവയ്ക്ക് ശേഷം ഗ്രാൻഡ് സ്ലാം ഫൈനൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ ടെന്നീസ് താരം ആരാണ് എം റെഡുക്കാനു എം റെഡുക്കാനു ആണ് എ ഫാഗോ ഓഫ് ലെജൻഡറി നോൺസെൻസ് എന്ന എന്ന് കേരളോൽപത്തിയെ പറ്റി അഭിപ്രായപ്പെട്ടത് ആര് ആരാണ് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് വില്യം കുണ്ടി എന്ന പദം താഴെ തന്നിരിക്കുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഫോക്ലോറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത സ്വർണം നേടിയത് ആര് ഒളിമ്പിക്സിൽ അഭിനവ് ബിന്ദ്രയാണ് ഏത് ഒളിമ്പിക്സ് ആണെന്ന് പറയാത്തത് കൊണ്ട് മൊത്തത്തില് ആദ്യം ഫസ്റ്റ് കിട്ടിയത് ആർക്കാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അഭിനവ് ബിന്ദ്ര അറപ്പുകൈ വട്ടീൻ തിരിപ്പ് പിള്ള താങ്ങി എന്നീ പദങ്ങൾ പറയുന്ന കലകളിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കളരി പയറ്റ് കളരി പയറ്റ് ഒരു നിബിൾ എന്നത് നാല് ബിറ്റുകളാണ് കമ്പ്യൂട്ടർ സ്ക്രീനിൽ ലഭിക്കുന്ന ഔട്ട്പുട്ടിന്റെ പേരെന്ത് കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഔട്ട്പുട്ട് ആണ് സോഫ്റ്റ് കോപ്പി മൈക്രോസോഫ്റ്റ് ആക്സസ് എന്തിന് ഉദാഹരണമാണ് മൈക്രോസോഫ്റ്റ് ആക്സസ് സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ് ഐ ടി ആക്ടിന്റെ സെക്ഷൻ സിക്സ്റ്റി സിക്സ് എ പറയുന്നവയിൽ ഏത് സൈബർ കുറ്റകൃത്യത്തിന്റെ ശിക്ഷ നിർദ്ദേശിക്കുന്നു തെറ്റായതും കുറ്റകരവുമായ വിവരങ്ങൾ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നത് അടുത്ത ചോദ്യം സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിയമിക്കപ്പെടേണ്ട പരമാവധി അംഗങ്ങളുടെ എണ്ണം എത്ര പരമാവധി പത്ത് അംഗങ്ങളാണ് താഴെപ്പറയുന്നവയിൽ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം ഏതാണ് പോക്സോ ആക്ട് ആണ് പോക്സോ ആക്ട് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ എത്ര രൂപ വരെ മൂല്യമുള്ള പരാതികൾ സമർപ്പിക്കാം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിലാണ് ഒരു കോടി ഒരു കോടിയാണ് അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര ജസ്റ്റിസ് അരുൺകുമാർ ഗാർഹിക പീഡന സംരക്ഷണ നിയമപ്രകാരം കേസുകളിൽ വിചാരണ നടത്താനുള്ള അധികാരം ആർക്കാണ് വിചാരണ നടത്താനുള്ള അധികാരം മജിസ്ട്രേറ്റിനാണ് ഒരു ചതുരത്തിന്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം ഫോർ ഈസ്റ്റ് ത്രീ ആണ് നീളം മൂന്ന് സെന്റിമീറ്റർ കുറയുകയും വീതി മൂന്ന് സെന്റിമീറ്റർ കൂടുകയും ചെയ്തപ്പോൾ അതൊരു സമചതുരമായി ആ സമചതുരത്തിന്റെ വശത്തിന്റെ നീളം എത്ര ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ എടുക്കുന്നതാണ് ഇപ്പം ആൻസേഴ്സ് മാത്രം പറയാം ഓപ്ഷൻ ബി ഇരുപത്തിയൊന്ന് സെന്റിമീറ്റർ ആണ് ഫൈവ് റേസ് ടു സിക്സ് പ്ലസ് 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 ഫൈവ് റേസ് ടു സിക്സ് ഫൈവ് റേസ് ടു എക്സ് എന്നാൽ എക്സിന്റെ വില എത്ര ഓപ്ഷൻ സി ഏഴ് ഒന്നു മുതൽ തുടർച്ചയായി കുറെ ഒറ്റസംഖ്യകൾ കൂട്ടിയപ്പോൾ അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി നാല് കിട്ടി എത്ര ഒറ്റ സംഖ്യകളാണ് കൂട്ടിയത് എഴുപത്തി രണ്ട് ഒരു കാർ എ എന്ന സ്ഥലത്ത് നിന്നും ബി എന്ന സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നു ദൂരത്തിന്റെ ആദ്യ പകുതിയിൽ കാറിന്റെ വേഗത നാൽപ്പത് കിലോമീറ്റർ പെർ മണിക്കൂറും രണ്ടാം പകുതിയിൽ അറുപത് കിലോമീറ്റർ പെർ മണിക്കൂറും ആണ് എങ്കിൽ കാറിന്റെ ശരാശരി വേഗത എത്രയാണ് നാൽപ്പത്തി കിലോമീറ്റർ പെർ മണിക്കൂറാണ് ഒരാൾ ഒരു ജോലി പത്ത് ദിവസം കൊണ്ടും അതേ ജോലി മറ്റൊരാൾ പതിനഞ്ച് ദിവസം കൊണ്ടും ചെയ്തു തീർക്കും എങ്കിൽ രണ്ടു പേരും കൂടി ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും ആറ് ദിവസം കൊണ്ടാണ് തീർക്കുന്നത് സംഖ്യാശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത് ആറ് പതിനൊന്ന് ഇരുപത് മുപ്പത്തി ഏഴ് എഴുപത് അപ്പം അടുത്ത സംഖ്യ ഏതാണ് നൂറ്റി മുപ്പത്തി അഞ്ച് എയുടെ വടക്കാണ് ബി എയുടെ കിഴക്കാണ് സി ഡി യുടെ പടിഞ്ഞാറാണ് സി എങ്കിൽ ബി അടിസ്ഥാനമാക്കി ഡി എവിടെയാണ് ഉത്തരം തെക്ക് കിഴക്കാണ് ടു ട്വന്റി ഫൈവ് ഇകളുടെ വൺ 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 ത്രീകളുടെ ട്വന്റി ഫൈവ് ആയാൽ മുന്നൂറ്റി അൻപത് എത്രയാണ് മുന്നൂറ്റി അൻപതിനെ എങ്ങനെ എഴുതാം അറുപത്തി എന്നാണ് എഴുതുന്നത് വിട്ട ഭാഗങ്ങൾ ചേർക്കേണ്ട ശരിയായ ചിഹ്നങ്ങളുടെ ക്രമം ഏത് അപ്പം ശരിയായ ചിഹ്നങ്ങളുടെ ക്രമം ഓപ്ഷൻ ഡി മൈനസ് ഇൻറ്റു പ്ലസ് ആണ് അറുപത് എ പ്ലസ് ബി എന്നാൽ ബിയുടെ സഹോദരനാണ് ഏ എ മൈനസ് ബി എന്നാൽ ബിയുടെ പിതാവാണ് ഏ എ ഇൻ ടു ബി എന്നാൽ ബിയുടെ ഭാര്യയാണ് എ എങ്കിൽ പി ഇൻ ആർ മൈനസ് എസ് പ്ലസ് ടി എന്ന ബന്ധത്തിൽ ശരിയായത് ഏതാണ് ടിയുടെ അമ്മയാണ് പി എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത് അടുത്ത് ആണ് ഇൻസർട്ട് ദ കറക്ട് ആർട്ടിക്കിൾസ് ഫോർ ദ ബ്ലാങ്ക്സ് ഐഫ് ഡാഷ് അവർ ബ്രേക്ക് ടു ഫിനിഷ് ഓഫ് മൈ വർക്ക് ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് വരുന്നത് ഓപ്ഷൻ ഡി എയും ആനുമാണ് വരുന്നത് എയും ആനും ചേഞ്ച് ദ ഗിവൺ സെന്റൻസ് ടു പാസീവ് വോയിസ് ആൻഡ് അൺഇസി സൈലൻസ് ദ പിസ്റ്റൽ ഷോർട്ട് ഇതെങ്ങനെയാണ് പാസി വോയിസിലേക്ക് ആക്കുന്നത് ദ പിസ്റ്റൽ ഷോർട്ട് വാസ് സക്സീഡ് ബൈ ആൻ അൺഇസി സൈലൻസ് റിപ്പോർട്ട് ദ ഗിവൺ ക്വസ്റ്റ്യൻ ആൻഡ് ചൂസ് ദ കറക്ട് ഓപ്ഷൻ വിച്ച് ഓഫ് യു നോസ് ഹൗ ടു മേക്ക് ചിക്കൻ സ്റ്റ്യൂ സെറ്റ് ദ ചീഫ് കുക്ക് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഓപ്ഷൻ എ

ഗീവ് ദ അപ്രോപ്രിയറ്റ് മീനിങ് ഓഫ് ദി ഇഡിയം ബിൽഡ് കാസൽസ് ഇൻ ദ എയർ മനക്കോട്ട കെട്ടുക എന്ന് പറഞ്ഞാൽ എന്താകുലേഷൻസ് വിച്ച് ഈസ് ദ കറക്ട് സ്പെൽറ്റ് താഴെ തന്നെ ഇൻഡസ്ട്രിയസ് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് എഴുതുന്നത് ഓപ്ഷൻ എ ആണ് ഐ എൻ ഡി യു എസ് ടി ആർ ഐ ഒന്ന് മലയാളം ചോദ്യങ്ങളാണ് നൽ പ്ലസ് നൂൽ നന്ദൂൽ സന്ധി നിർണയിക്കുക ഇതില് ഏതാണ് സന്ധി ആദേശ സന്ധിയാണ് നയായികൻ നയായികൻ എന്ന പദം വിവക്ഷിക്കുന്നത് എങ്ങനെയാണ് നയായികൻ എന്ന പദത്തിനെ വിവക്ഷിക്കുന്നത് ന്യായശാസ്ത്രം പഠിച്ചവൻ ന്യായശാസ്ത്രം പഠിച്ചവൻ മഴ പെയ്തു ഉഷ്ണം ശമിച്ചില്ല ഇവിടെ ചേർക്കാവുന്ന ഘടകപദം കണ്ടെത്തുക ഘടകപദം ഏതാണ് എങ്കിലും മഴ പെയ്തു എങ്കിലും ഉഷ്ണം ശമിച്ചില്ല സാരം എന്ന പദത്തിന്റെ വിപരീതം എന്താണ് നിസാരം മാംസം എന്ന് അർത്ഥം വരാത്ത പദം ഏത് മാംസം എന്ന അർത്ഥം വരാത്ത പദം അശനമാണ് അശനം എ ഈ ഹംഗ്രി ഡോക് ഈ വാക്യത്തിന് യോജിച്ച മലയാളം ചൊല്ല് ഏതാണ് ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും പൂജക ബഹുവചനത്തിന് ഉദാഹരണം പൂജക ബഹുവചനത്തിന് ഉദാഹരണം അവർകൾ ശരിയായ പ്രയോഗം ഏതാണ് പ്രസംഗ പാഠവം എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഓപ്ഷൻ ബി ആണ് പ്രസംഗ പാഠവം ശവത്തിൽ കുത്തുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ശവത്തിൽ കുത്തുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് അവശനെ ഉപദ്രവിക്കുക പൊൽകലശം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത് പൊൽകലശം പൊൻ അധികം കലശമാണ് പൊൽകലശം അടുത്ത ഫോട്ടോഗ്രഫിയെ ബേസ് ചെയ്ത ചോദ്യമാണ് തേർട്ടി ഫൈവ് എം എം ഫിലിം ഫോർമാറ്റിനേക്കാൾ ചെറിയ ഫിലിം ഫോർമാറ്റിലുള്ള ക്യാമറയുടെ പേര് എന്താണ് മിനിയേച്ചർ ക്യാമറ മിനിയേച്ചർ ക്യാമറ ഫുൾ ഫ്രെയിം ഡി എസ് എൽ ആർ ക്യാമറയുടെ സെൻസർ സൈസ് എത്ര തേർട്ടി സിക്സ് എം എം ബൈ ട്വൻ്റി ഫോർ എം എം തേർട്ടി സിക്സ് എം എം ബൈ ട്വൻറ്റി ഫോർ എം എം ആണ് അടുത്തത് എയ്റ്റി ത്രീ മധ്യാന സൂര്യപ്രകാശത്തിന്റെ കളർ തീവ്രതയുടെ കെൽവിൻസ് അളവ് എത്രയാണ് ഓപ്ഷൻ സി ആണ് ഫൈവ് തൗസൻഡ് ടു സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കെൽവിൻ ആണ് ചുവടെ കൊടുത്തിട്ടുള്ളവൽ വ്യത്യസ്തമായ ക്യാമറ ഏത് ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ വ്യത്യസ്തമായ ക്യാമറയാണ് പോളറോയിഡ് ക്യാമറ താഴെ കൊടുത്തിട്ടുള്ള ലെൻസുകളിൽ പ്രൈം ലെൻസ് ഏതാണ് പ്രൈം ലെൻസ് ഏതാണ് ഫിഫ്റ്റി എം എം ആണ് ഡി എസ് എൽ ആർ ക്യാമറയിൽ ഡെപ്ത് ഓഫ് ഫീൽഡ് വർദ്ധിപ്പിക്കാൻ ചെയ്യുന്നത് എന്ത് അപ്പോർച്ചർ ചെറുതാക്കുന്നു ഓപ്ഷൻ സി ഒരു ക്യാമറയുടെ വ്യൂ ഫൈൻഡറിലൂടെ കാണുന്ന പ്രതിബിംബവും ഫിലിമിൽ രേഖപ്പെടുത്തിയ പ്രതിബിംബവും തമ്മിലുള്ള വ്യത്യാസം അറിയപ്പെടുന്നത് എന്താണ് പാരലാക്സ് എറർ ഏറ്റൻ പെർസെന്റേജ് ചാരനിറമുള്ള ഗ്രേ കാർഡുള്ള കാർഡിന്റെ ഉപയോഗം എന്താണ് എന്താണ് ഉപയോഗം എക്സ്പോഷർ റീഡിംഗ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ ഫോട്ടോയുടെ ഐഡിയൽ ഫോർമാറ്റ് അനുപാതം ഡിജിറ്റൽ ഫോട്ടോയുടെ ഐഡിയൽ ഫോർമാറ്റ് ത്രീ ഈസ് ടുസ് ടു ഡയോപ്റ്റർ ലെൻസ് എന്ന് അറിയപ്പെടുന്നത് ഡയോപ്റ്റർ ലെൻസ് അറിയപ്പെടുന്നത് മറ്റൊരു പേരിലാണ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ക്ലോസപ്പ് ലെൻസ് ക്ലോസപ്പ് ലെൻസ് ഫാസ്റ്റ് ലെൻസും സ്ലോ ലെൻസും തമ്മിൽ വ്യത്യാസപ്പെടുന്ന ഒരു വ്യത്യാസപ്പെടുത്തുന്ന ഒരു ഘടകം ഫാസ്റ്റ് ലെൻസും സ്ലോ ലെൻസും തമ്മിൽ വ്യത്യാസപ്പെടുത്തുന്ന ഒരു ഘടകം ഏതാണ് അപ്പേർച്ചറാണ് ബൈ കോൺകേവ് ലെൻസിന്റെ പ്രത്യേകത ബൈ കോൺകേവ് ലെൻസിന്റെ പ്രത്യേകത രണ്ടു വശങ്ങളും ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ലെൻസിനെയും ഇമേജ് പാനലിനെയും ചലിപ്പിച്ച് ഫോക്കസ് ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേര് എന്താണ് റാക്ക് ആൻഡ് പിനിയൻ ഫോക്കസിംഗ് റാക്ക് ആൻഡ് പിനിയൻ ഫോക്കസിംഗ് എന്നതാണ് ഒരു ഫിലിം ക്യാമറയിൽ ഫോക്കൽ പ്ലെയിൻ ഷട്ടറിന്റെ സ്ഥാനം എവിടെയാണ് ക്യാമറയിലെ ഫിലിമിനോട് ചേർന്ന് മുന്നിൽ ഓപ്ഷൻ ബി തൊണ്ണൂറ്റി അഞ്ച് എന്താണ് ഫോക്കസ് ഫൈൻഡർ എന്താണ് ഫോക്കസ് ഫൈൻഡ് ഡാർക്ക് റൂമിൽ ഫോക്കസ് നോക്കുന്ന ഉപകരണമാണ് ഫൈൻഡ് തൊണ്ണൂറ്റിയാറ് ഡി എസ് എൽ ക്യാമറയിലെ ഫോക്കൽ പ്ലെയിൻ മാർക്കിന്റെ ഉദ്ദേശം എന്താണ് ഏറ്റവും കുറഞ്ഞ ഫോക്കസിംഗ് ദൂരം അറിയാനാണ് സൈസ് ബ്രോമൈഡ് പ്രിന്റിംഗ് പേപ്പറിന്റെ അളവ് എത്ര ട്വൽ പോയിന്റ് സീറോ സെന്റിമീറ്റർ ബൈ സിക്സ്റ്റീൻ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ിന്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ബാത്തിനായി ഉപയോഗിക്കുന്ന കെമിക്കൽ ഏത് ഏത് ഫിലിമാണ് പാൻക്രോമാറ്റിക് ഫിലിം എന്നറിയപ്പെടുന്നത് പാൻക്രോമാറ്റിക് ഫിലിം എന്ന് അറിയപ്പെടുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം ആണ് അവസാനത്തെ ചോദ്യം യൂണിവേഴ്സൽ ഡെവലപ്പർ എം ക്യു ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം പേപ്പർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് നൂറ് ചോദ്യങ്ങൾ അപ്പോൾ ഇതിൽ എൺപതോളം ചോദ്യങ്ങൾ കോമൺ ആയിട്ടുള്ള നമ്മുടെ സിലബസിലുള്ള ചോദ്യങ്ങളാണ് നന്നായിട്ട് നോക്കുക ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യുക വീണ്ടും കാണാം